ഹായ്, ഞാൻ എന്ത് പറയുന്നത്, ഫുട്ബോൾ പ്ലേയേഴ്സും ഹാപ്പി ഹോർമോൺസും. അതായത് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഹാപ്പി ഹോർമോൺസിന്റെ സെക്രീഷൻ എങ്ങനെയാന്ന് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തു. എന്നാൽ നമുക്ക് ഹാപ്പി ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഫുഡുകളുണ്ട്. അതായത് നമ്മൾ ഈ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്, നമ്മുടെ മൂഡ് എലിവേറ്റ് ചെയ്യാറുണ്ട്. ഈ ഹാപ്പി ഹോർമോൺസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപമൈൻസ് ആൻഡ് എൻഡോർഫിൻസ്. ഇത് കൂട്ടാനുള്ള ഫുഡ് ഐറ്റമുകൾ ഏതൊക്കെയാണ്, അത്തരത്തിലുള്ള ഫുഡ് ഐറ്റമുകളെ ഞാൻ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് വളരെ വളരെ സിമ്പിളാണ്, നമുക്ക് എപ്പോഴും നമ്മുടെ നാട്ടിൽ അവൈലബിളും വളരെ കോമൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഈ ഫുഡ് നമ്മൾ ട്രെയിനിങ്ങിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്ലസൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു ഫുട്ബോൾ കളിക്കാരൻ എപ്പോഴും കോൺഫിഡൻസ് ലെവൽ എന്ന് വെച്ചാൽ അവൻ പ്ലസൻ്റ് ആയിരിക്കുമ്പോഴാണ്, എന്നാലേ നല്ല ചിന്തകൾ വരുത്തുള്ളൂ. അപ്പോൾ അത്തരം ഫുഡുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ നാല് ഹാപ്പി ഹോർമോൺസ് വരുന്ന നാല് ഘടകങ്ങൾ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ കണക്ക്, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപമൈൻസ്, എൻഡോർഫിൻസ്, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെറട്ടോണിൻ, അതായത് സെറട്ടോണിൻ എന്ന് പറഞ്ഞ ഹാപ്പി ഹോർമോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഫുഡ് ഏതാന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഫുഡാണ് നമ്മുടെ പൈനാപ്പിൾ, അതായത് നമ്മുടെ കൈതച്ചക്ക എന്ന് പറയുക, അല്ലെങ്കിൽ പൈനാപ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹാപ്പി ഹോർമോൺസിന് ജനറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഫുഡാണ്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഈ സെറട്ടോണിൻ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഈ നട്സ് എന്ന് പറയുന്നത്, അതായത് കാഷ്യൂനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കാഷ്യൂനട്ട് കഴിച്ചാലും തീർച്ചയായിട്ടും നമ്മൾ ഹാപ്പി ഹോർമോൺ, നമ്മൾ സന്തോഷകരമായിട്ട് ഇരിക്കും എന്നുള്ളതാണ്. ഇത് നമ്മുടെ ട്രെയിനിങ്ങിനോടൊപ്പം നമ്മൾ അത്ലറ്റിന് പറഞ്ഞു കൊടുക്കണം എന്നാണ്. അതായത് ഹാപ്പി ഹോർമോൺ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഹാപ്പി ഹോർമോൺസ് വരും. ഒപ്പം നമുക്ക് ഫുഡിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സന്തോഷമാണ്. അപ്പോൾ പ്ലെയേഴ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളത്. ഞാൻ ഈ പറയുന്ന ഫുഡിനൊന്നും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഫുഡാണ്, നമ്മൾ എപ്പോഴും നോർമലായിട്ട് കഴിക്കാൻ നമുക്ക് പറ്റുന്ന ഫുഡാണ്. അപ്പം ഫസ്റ്റ് നമ്മുടെ സെറട്ടോണിനകത്ത് വരുന്നതാണ് നമ്മുടെ പൈനാപ്പിളും നമ്മുടെ കാഷ്യൂ നട്ടും ഉപയോഗിച്ചാൽ നമുക്ക് സെറട്ടോണിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി അടുത്ത വരുന്നതാണ് ഡോപമൈൻസ്, അതായത് ഹാപ്പി ഹോർമോൺസ് വരുന്ന അടുത്തതാണ് ഡോപമൈൻസ്. അപ്പോൾ ഡോപമൈൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡ് എന്ന് വെച്ചാൽ ഈ ആൽമണ്ട് അഥവാ നമ്മുടെ ബദാം എന്ന് പറയുന്നത്, ബദാം നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമുക്ക് ഡോപമൈൻസിനെ കൂട്ടാനായിട്ട്. പിന്നെ ഡോപമൈൻസിൽ ഏറ്റവും മികച്ചതായിട്ടിരിക്കുന്ന ഒന്നാണ് പഴം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്, പഴം കഴിച്ചാൽ വിഷമം മാറും, അല്ലെങ്കിൽ പഴം കഴിച്ചാൽ സന്തോഷമാകും. ഇത് വളരെ സിമ്പിളാണ്, ഇത് നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട്. അതായത് പഴം കഴിക്കുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, നമ്മൾ വളരെ ഹാപ്പി ആവുന്നു. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ നമുക്ക് തീർച്ചയായിട്ടും പഴം ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നീട് നമ്മുടെ ഈ ഒരു ഡോപമൈൻസ്, അതായത് ഹാപ്പി ഹോർമോൺസ് ഡോപമൈൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു ഫുഡാണ് തണ്ണിമത്തൻ അഥവാ വാട്ടർ മെലൺ എന്ന് പറഞ്ഞത്. ഞാൻ വാട്ടർ മെലണിനെ പറ്റി ഒരുപാട് വീഡിയോ ചെയ്തത്, വാട്ടർ മെലൺ മസിൽ ക്രാമ്പിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, കാരണം ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് കൂടുതലാണ്, ഡീഹൈഡ്രേഷനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം നമുക്ക് ഈ ഡോപമൈൻസിൻ്റെ അളവ് കൂട്ടാൻ നമുക്ക് പഴം കഴിക്കാം, ഒപ്പം ബദാം കഴിക്കാം, ഒപ്പം വാട്ടർ മെലൺ കഴിക്കാം. ഇപ്പം നമ്മൾ രണ്ടെണ്ണത്തിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്ന അടുത്ത നമ്മുടെ വരുന്നതാണ് എൻഡോർഫിൻസ്. എൻഡോർഫിൻസ് അറിയാം, നമ്മൾ കളിക്കാൻ ബോഡി ഇറങ്ങുമ്പോൾ നമ്മുടെ ബോഡിയിൽ പെയിൻ നമുക്ക് ഫീൽ ചെയ്യാത്ത പലപ്പോഴും നമ്മൾ എൻഡോർഫിൻസ് എന്നുള്ള ഹാപ്പി ഹോർമോൺസ് ആണ്. അപ്പം ഈ എൻഡോർഫിൻസിൻ്റെ അളവ് കൂട്ടാൻ നമുക്ക് ഏതൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറ്റിയതാണ് നമുക്ക് ഈ ഓറഞ്ച് അല്ലെങ്കിൽ നമ്മുടെ മുസംബി എന്ന് പറഞ്ഞത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി. നമുക്കറിയാം ഇതിനകത്ത് വൈറ്റമിൻ സി ആണ് ഫുട്ബോൾ പ്ലേയേഴ്സിന് തീർച്ചയായിട്ടും വേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഏതാണ്, നമ്മളെപ്പോഴും കഴിച്ചാലും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓറഞ്ചസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഉൾപ്പെടുത്തുക. പിന്നീട് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണ് ഗ്രേപ്സ്. ഗ്രേപ്സ് നമ്മൾ കെമിക്കൽ ഫ്രീ ഗ്രേപ്സ് ആണ് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ ഗ്രേപ്സ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു ഫുഡാണ്. ഇത് നമ്മുടെ ഹാപ്പി ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞതാണ് നമ്മുടെ എൻഡോർഫിൻസ്. എൻഡോർഫിൻസിനെ നമുക്ക് ബോഡിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഗ്രേപ്സും ഓറഞ്ചസും. ഇനി വരുന്നതാണ് ഓക്സിറ്റോക്സിൻ. അപ്പോൾ നാല് ഹോർമോൺസും ലാസ്റ്റാണ് ഓക്സിറ്റോക്സിൻ. ഓക്സിറ്റോക്സിൻ നമ്മളൊരു ഹാപ്പി ഹോർമോണാണ്. ഇത് നമ്മളെ മൂഡ് എലിവേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓക്സിറ്റോക്സിൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഈ സ്പിനാച്ച് എന്ന് പറയും, അതായത് പാലക്ചീര. പാലക് ചീര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഹാപ്പി ഹോർമോൺസിൻ്റെ നമ്മുടെ ബോഡിയുടെ അളവ് കൂട്ടാൻ വളരെ നല്ല ഒന്നാണ്. പിന്നീട് നമ്മൾ വരുന്നതാണ് നമ്മുടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപ്സിക്കം. ക്യാപ്സിക്കം നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഹാപ്പി ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ചെയ്യാണ്. ഒപ്പം നമ്മുടെ ബോഡിയിലെ ഞാൻ പറഞ്ഞ ഈ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ക്യാപ്സിക്കവും നമ്മുടെ ഈ സ്പിനാച്ചും, ഇത് നമ്മുടെ ബോഡിയിൽ കൂടുന്ന ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞ ഹാപ്പി ഹോർമോണാണ്. ഒപ്പം നമ്മുടെ തക്കാളി എന്ന് പറഞ്ഞത്, നമ്മൾ ടൊമാറ്റോ നമ്മുടെ ഡയറ്റിൽ എപ്പോഴും ഉപയോഗിക്കുകയാണ്, നമ്മുടെ സലാഡ്സിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുകയാണ്. തക്കാളിയൊക്കെ എടുത്താൽ തന്നെ നമുക്ക് എപ്പോഴും തിന്നാൻ തന്നെ നാച്ചുറലി തോന്നും. ഇതാണ് ഈ ഫുഡിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ഹാപ്പി ഹോർമോൺസാണ്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ സന്തോഷം കൂടുന്നു, അത് നമ്മുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ ലെവൽ കൂട്ടുമെന്ന് നമ്മൾ ഓൾറെഡി ഒരുപാട് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതുമാണ്.
അപ്പൊ അതിന്റെ കൂടുതൽ ഫുഡും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡബിൾ സന്തോഷമായിരിക്കും. ഒരു പ്ലെയർ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ട്രെയിനിങ്ങും ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ട്രെയിനിങ് മാത്രം ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാന്ന് ആരും വിചാരിക്കണ്ട. അത് ഒരു ലെവലിലും നമ്മൾ ഉയർത്തില്ല. കാരണം ഇതിനെല്ലാം അഡ്വസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ തിരിച്ച് മറുസൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റ് തന്നെയാണ്. അപ്പൊ ഹാപ്പി ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തൂ. ഈ 10 ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തൂ, തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ഫീൽ ചെയ്യും. ഒപ്പം നിങ്ങൾ ട്രെയിനിങ് എക്സലന്റ് ആയിട്ട് ചെയ്യും, നിങ്ങളുടെ പെർഫോമൻസ് കൂട്ടും. ഇനിയും ഫുഡും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ഇസ് ബൈ ഫ്രം മനീഷ് ശശി. താങ്ക് യു.